ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ സ്നാക്കിനോ ഒക്കെ എളുപ്പത്തിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഫില്ലിംഗ് ഒക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്നാക്കൊക്കെ റെഡിയാക്കുന്ന സമയത്ത് മൈദ വെച്ച് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ടിരിക്കും. ഗോതമ്പ് പൊടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നല്ലോ നമ്മൾ, അതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കരുത്. കറക്റ്റ് നമ്മുടെ ആ ഒരു ചപ്പാത്തി മാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചിട്ടെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള ഒരു ഫില്ലിംഗ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 1/2 കപ്പ് വീതം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കയ്യിൽ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണ് മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മയണൈസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അളവിനേക്കാളും കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2.5 ടേബിൾ സ്പൂണ് വരെയൊക്കെ മയണൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഒരു ഫില്ലിങ്ങിൽ നമുക്കങ്ങനെ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അതുപോലെ തന്നെ വളരെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ്റെ പീസസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത്. ഞാനൊരു 1/2 കപ്പ് അളവിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചപ്പാത്തിൻ്റെ മാവുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു മീഡിയം സൈസിലുള്ള ബോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ചപ്പാത്തി ആയിട്ടാണ് ഇപ്പോൾ പരത്തിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് റൗണ്ടിലൊന്നും പരത്തിയെടുക്കേണ്ട, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയം സൈസിലൊക്കെ ഉള്ള റൗണ്ടിൽ നമുക്കത് പരത്തിയെടുത്താൽ മതിയാവും. പിന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ടോ. കാരണം നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് നമ്മൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഒന്നിവിടെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല റൗണ്ടിലൊന്നും പരത്തിയെടുത്തിട്ടില്ല, കണ്ടില്ലേ, ഒരു മീഡിയം സൈസിലൊക്കെ ആയിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല കനം കുറച്ചിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 2 സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യാതെയും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ അതിനകത്ത് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ടൊമാറ്റോ സോസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് സെൻറ്ററിലേക്കായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഫില്ലിങ്ങൊക്കെ നമുക്ക് താല്പര്യമുള്ള അത്രയും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ സ്പൂൺ അളവിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിതാ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ആദ്യം അതിൻ്റെ അറ്റത്തുനിന്ന് ഒന്ന് ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് ഈ ഒരു 2 സൈഡും കൂടെ ഞാൻ അകത്തേക്കായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് പിന്നെ എന്താ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് മടക്കിയിട്ടില്ല അത് സൈഡിൽ നിന്ന് തന്നെ പിടിച്ചിട്ട് ഇതിൻ്റെ അറ്റം വരേക്ക് ഒന്ന് നല്ലപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ നേരത്തെ പോലെ തന്നെ ഞാനൊരു ചപ്പാത്തി ഇവിടെ പഴുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ, കട്ട് ചെയ്യാതെ നമുക്കൊന്ന് തയ്യാറാക്കിയിട്ട് നോക്കാം. അപ്പോൾ സെൻറ്ററിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആ ഒരു രണ്ട് സൈഡ് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഒന്നും ചെയ്യണമെന്നില്ല, അതുപോലെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ് ആ ഒരു ഷേപ്പ് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതാ ഇതുപോലെ തന്നെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ നമുക്കതിന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഡീപ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു അതിനകത്ത് വെച്ചിട്ടുള്ള ഫില്ലിംഗ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നത് കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റൊക്കെ മതിയാകും ടോട്ടൽ നമുക്ക് ഇതിനായിട്ട് എടുക്കുന്ന ഒരു സമയം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ വേണം നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ ആകുന്ന സമയത്ത് ഇതാ ഇതുപോലെ നല്ല പെട്ടെന്ന് തന്നെ അതങ്ങ് ക്രിസ്പി ആയിട്ട് നല്ല കളറായിട്ട് വന്നോളും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ എടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാനിവിടെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.